क्या? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മുടെയും
ജീവിതത്തിന്റെ മാറ്റത്തിന്റെ നിമിഷങ്ങളാണ്. ലോകത്തെ കീഴടക്കിയവനായ നമ്മുടെ യേശുനാഥൻ എല്ലാത്തിന്റെയും മേൽ ആധിപത്യം പുലർത്താനും ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുമുള്ള കൃപ നൽകുന്ന ഈ ബലിയിൽ നാഥന്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ ബലിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും 24 വാർഡിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഏറ്റവും പ്രത്യേകമായി നമ്മുടെ ഇടവകയെയും ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ വികാരിയെയും ബ്രദറിനെയും സിസ്റ്റേഴ്സിനെയും ബലിവേദിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്ന പരമമായ ഈ ബലിയിൽ മാലാകമാരോട് ചേർന്ന് പ്രകാശമായ ഈശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന് നന്ദിയുടെയും സ്നേഹത്തിന്റെയും ഈ ബലി പരമപിതാവിന് സമർപ്പിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. ആമേൻ.
നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ ഏറ്റുമന്ധിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എന്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തം അല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോവ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയും ആണ് അവരെ അവിടെ നിന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശം ആക്കി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നു. എന്തെന്നാൽ നിങ്ങൾ ദുശാക്ഷിക്കാരായ ജനമാണ്. ദൈവമായ കർത്താവിനെ സ്തുതി. നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തത്. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം
ക്രിസ്തുവിനെ പറ്റി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയിട്ടേ. എനിക്ക് നിയമത്തിൽ നിന്നുള്ള നീതി ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെയും ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ വായനകളിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്
ദൈവവിശ്വാസമാണ് എല്ലാ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പ്രധാന ഘടകമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ മത്തായി ശ്ലീഹം രേഖപ്പെടുത്തിപ്പിക്കുന്നു. താപോമയിൽ രൂപാന്തരണത്തിന് ശേഷം യേശു ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പരാതിയും പ്രാർത്ഥനയുമായി ഒരു പിതാവും യേശുവിനെ സമീപിക്കുകയാണ്. കർത്താവേ, കഴിയണമേ, എന്റെ പുത്രന് സൗഖ്യം നൽകണമേ എന്ന് അവർ ആ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ ആ പിതാവിന്റെ വിശ്വാസവും ആ വിശ്വാസത്തിന് ആഴവും തിരിച്ചറിഞ്ഞ് യേശു അപുസാക്ഷിബാധിതരായ മകന് സൗഖ്യം നൽകി ആ പിതാവിനെ മകനെ അനുഗ്രഹിക്കുകയാണ്. വിശുദ്ധരായ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധി, പോരായ്മകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ എത്ര പേർക്ക് ഇതുപോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെയ്യുവാൻ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ സാധിക്കും. നാം കാണുന്നു ആ പിതാവ് ആദ്യം പോകുന്നത് യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്കാണ്. യേശുവിന്റെ ശിഷ്യന്മാരെ യേശു പ്രത്യേകമായി തെരഞ്ഞെടുത്ത് 3 വർഷക്കാലം തന്നോട് കൂടെ നടത്തിയവരാണ്. യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷിയായിരുന്നവർ. എങ്കിലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നത്? യേശു തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ വിശ്വാസരാഗതി പോലെയാണ്. സർവശക്തനായ സമ്പരൻ എന്റെ അടുത്തുള്ളപ്പോൾ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടാതെ പോകുന്നു. അവരുടെ മനസ്സിലുണ്ടായിരുന്നത് യേശു നാമം സ്ഥാപിക്കുന്ന രാജ്യത്തിൽ 1-ാം സ്ഥാനം നേടിയെടുക്കുക എന്നത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്താൻ സാധിക്കാതെ പോകുന്നത്. വിശുദ്ധരായ സ്നേഹമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ പാരമ്പര്യം ഏറെ ശക്തിയോടുകൂടി എന്ന് വിളിച്ചു പറയുന്നവരാണ് നമ്മൾ. നമ്മുടെ വിശ്വാസ പ്രകാരമുള്ളതാണ്? സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിന് വേണ്ടിയാണോ നാം ഇന്ന് പോരാടുന്നത്? അതെയോ, എന്നിലൂടെ, എന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി നാം ശ്രമിക്കാറുണ്ടോ? നമുക്ക് ആത്മാർത്ഥമായി ശ്രദ്ധിക്കാം. വിശ്വാസം ഏറ്റു പറയുന്നതിലൂടെ ദൈവീയ ശക്തി വെളിപ്പെട്ട് കിട്ടുമെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ദൈവത്തോടുള്ള അവിശ്വസ്തം മൂലം പറദീസയിൽ നിന്ന് ആദ്യ മാതാപിതാക്കൾ പുറത്താക്കപ്പെട്ട് പറദീസ അടച്ചെങ്കിൽ, 2-ാം മാതാവായ ക്രിസ്തു വഴി ക്രിസ്തുവിന്റെ പിതാവിനുള്ള വിശ്വാസവും അനുസരണവും മൂലം ആ പറദീസയിൽ നിന്ന് നമുക്കായി തുറന്നിരിക്കുകയാണ്. തന്റെ വാർത്തകളടുത്ത് തനിക്ക് ലഭിച്ച വൃത്തത്തെ പോലും വലിയറിയുവാനായി തയ്യാറാകുന്ന അപരാധത്തിന്റെ വിശ്വാസം നിന്നുകൊണ്ട് അവനെ വിശ്വാസത്തിന്റെ പിതാവായി ഉയർത്തുകയാണ്. വളരെ ചെറിയ പ്രാവശ്യം തന്നെ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു പുത്രനെ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതാ കർത്താവിനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് സമ്മതം മൂലിയ പരിശുദ്ധ മറിയത്തിലെ വിശ്വാസികളുടെ അമ്മയായി സഹരക്ഷിക്കുകയായി ദൈവം ഉയർത്തിയിരിക്കുന്നു. രക്ഷദൈവം നമുക്ക് നൽകുന്ന ദാനമാണെങ്കിൽ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്, വിശ്വാസം. ദൈവത്തിന്റെ എല്ലാ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പ്രത്യുത്തരമായി അവർ ചോദിക്കുന്നത് നീ വിശ്വസിക്കുന്നുവോ എന്നൊരൊക്കെ ചോദ്യം മാത്രമാണ്. അവരുടെ വിശ്വാസം മനസ്സിലാക്കി യേശു അവർക്ക് അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുകയും അവരുടെ വിശ്വാസരാജ്യം മൂലം യേശുവിന് അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ലെന്നും ബൈബിളിൽ നാം വായിക്കുന്നു. വിശ്വസിച്ചാൽ എന്ത് നേടിയെടുക്കാമെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാനത്തെ വാക്യം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്നത് തലമുറകൾ നമുക്ക് കൈമാറി കിട്ടുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് നമ്മൾ ദേവാലയത്തിലായിരിക്കുന്നതിന്റെ പ്രധാന കാരണം വളരെ കുഞ്ഞുനാളില് നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മെ മടിയിലിരുത്തി വിശുദ്ധ പുരുഷന്റെ അടയാളത്താലെ നമ്മളെ പഠിപ്പിച്ച വിശ്വാസത്തിന്റെയും ക്രൈസ്തവ മൂല്യത്തിന്റെയും ആകത്തുകയാണ്. നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് ഈ വിശ്വാസം തന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്? ആത്മാർത്ഥതയെ കൂടി നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ വിവാഹ ജീവിതത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിക്ക് അല്ലെങ്കിൽ തമ്പുരാന്റെ പദ്ധതിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നിങ്ങളുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുക എന്നതാണ് നിങ്ങളിൽ തമ്പുരാനെ ലഭിച്ചിരിക്കുന്ന ദൗത്യം. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേറെ എന്തെല്ലാം നേടിക്കൊടുത്താലും
ക്രിസ്തീയ വിശ്വാസവും ക്രൈസ്തവ മൂല്യങ്ങളും പകർന്നു കൊടുത്തില്ലെങ്കിൽ നാളെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ അവർ ആടി വീഴുന്നത് കണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടി വരും. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, ലോകം മുഴുവൻ രീതിയായി ആത്മാവിനെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഫലം വരുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് നമുക്ക് തന്റെ ശരീരത്തിലേക്ക് നമുക്ക് പകർന്നു നൽകുകയാണ്. യേശുവിന്റെ ശരീരം രക്തവുമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമേക്ക്. ഈ പരിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്ന ഊർജം വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിർമ്മിച്ച് നിൽക്കണം. നാം ആയിരിക്കുന്ന മേഖലകളിൽ, നമ്മുടെ സമൂഹത്തില്, കുടുംബത്തില്, വ്യക്തി ജീവിതത്തിലെല്ലാം ക്രിസ്തുവിനെ യഥാർത്ഥ സാക്ഷ്യം നൽകുന്ന നല്ല വിശ്വാസികളായി നമുക്ക് മാറാം. ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വിശ്വാസത്തിനെതിരായി, അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തുപോയ എല്ലാ തെറ്റുകൾക്കും ഞങ്ങൾ മാപ്പ് ഉപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല വിശ്വാസത്തിൽ എന്റെ ജീവിതത്തിലൂടെ, എന്റെ ജീവിത സാക്ഷ്യങ്ങളിലൂടെ അങ്ങേക്ക് അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കാനുള്ള തുറന്നു നൽകണമെന്ന് ഇസ്ലാമിനെ സ്മരണയിൽ ചെയ്തിട്ട് ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൊടുക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളുടെ പ്രവാചകന്മാരെ സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത വിശുദ്ധായ ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തീക്ഷണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ചുരുമതപ്പെടുകയും നിന്റെ മുഖത്തും കണ്ട് ഭീതി കൊണ്ട് വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു കർത്താവേ. ഒരു ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെയും മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭാധിഷ്ഠ പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മുദ്രാപൂരിത്തയെ, മാർ മാത്യു മുദ്രാപൂരിത്തയെ, മാർ ജോസഫ് മുദ്രാനെയും സഭാധിഷ്യന്മാരെ വരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായി വിശ്വസായി നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതുഭാഗത്തായി നിൽക്കുവാൻ ഞങ്ങളെ അർഹനാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാനും മനസ്സോർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ആശ്രയിക്കുകയും അമ്മയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യുന്ന പിതാസനെ കാരുണ്യബോധം കടാക്ഷിക്കണമേ. തീഷ്ണമായ വിശ്വാസത്തിലും കർമ്മനിരതമായ സ്നേഹത്തിലും അചഞ്ചലമായ പ്രത്യാശത്തിലും യഥാർത്ഥ കൈസജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിലെയും നാഥായ ായി ശരണം വിട്ടു വിശിഹാജി പരിശുദ്ധ
ശരീരത്തിന് ആവശ്യം ചെയ്യുന്നു. ആമേൻ.
പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പാതിരകൾ സ്മരമത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും കർമ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിശ്വയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും ശ്രദ്ധവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേറുകൊണ്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. വിശ്വയുടെ കൃപയാൽ ഈ ബലിന് മുഖസഹായത്തിൽ രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവന കാരണമാകട്ടെ. നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയുടെ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന്
എല്ലാ സൃഷ്ടികളിലും നാം മത്സ്യം അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ലോകത്തെയും മറ്റുള്ള സുഖത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തോൾ അവർക്ക് കൃപ കാണിക്കുകയും ചെയ്ത് മഹോന്നതനായ ആരാധിക്കുന്നു ഭക്തിമയന്മാരും അനുഭവികളുമായ സ്വകീയ സ്നേഹങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനുഭവികളുമായ ക്രോഡന്മാരും സ്ഥാപന്മാരും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. ബലഹീനമാതൃകമായ ഈ ദാസ്തവ തിരുസന്നിധിയിൽ
അന്ന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തത് അത്ര വലിയ യുഗമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജീവനിൽ ഞങ്ങളെ കൊണ്ടുവരുന്നു. നിങ്ങളുടെ വിശ്വാസം സ്വീകരിക്കുകയും അതവരിച്ചുപോലെ ഞങ്ങളെ സമർപ്പിക്കുകയും മതരാജ്യങ്ങളെ ജയിപ്പിക്കുകയും ചെയ്ത് പാപികളായ ഞങ്ങളെ ഇടനക്ഷത്രത്തിൽ സ്വീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയത്തിലാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ എന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്ത് നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയമോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ ഞങ്ങളുടെ അധികൃതാധ്യക്ഷനായ മഹാജീവിതം സമർപ്പിതമായ പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും
നൽകിയ എല്ലാവരെയും പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ള വാർഡുകാരെയും
പ്രത്യേകമായ ഇടവകയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അടുത്ത ശനി ഞായർ നമ്മുടെ ദൈവാലയത്തിൽ ചെയ്ത് കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് വിൻസെന്റിനോ സൊസൈറ്റിയിലെ അംഗങ്ങളാണ്. ഇന്നലെയും ഇന്നുമായി നമ്മുടെ ദൈവാലയത്തിൽ ചെയ്ത് കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത് 24-ാമത്തെ മാറ്റുകാരാണ്. കഴിഞ്ഞ ദിവസം അവരുടെ കൂടാരിയോട് വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയുണ്ടായി. ബൈബിൾ ക്വിസ്സിൽ വളരെ നന്നായി അവര് അതിനോട് പ്രതികരിച്ചു. ബൈബിൾ ക്വിസ് മത്സരം എന്നതിനുപരിയായിട്ട് എല്ലാ ദിവസവും കുടുംബങ്ങളിലും ബൈബിൾ വായിച്ചു എന്നതിന് തെളിവായിട്ടാണ് എല്ലാ ഉത്തരങ്ങൾക്കും തന്നെ അവർക്ക് എല്ലാ ചോദ്യങ്ങൾക്കും തന്നെ ഉത്തരം പറയുവാനായിട്ട് സാധിച്ചു. ഈ 24-ാമത്തെ വാർഡ് നല്ല പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇനി നമ്മുടെ ഗുണാരോഗ്യം നടക്കുക ഒക്ടോബർ മാസം 1 മുതൽ 24-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ്. അത് തുടർച്ചയായിട്ട് നമ്മുടെ ജപമാലയോടൊപ്പം നടത്തുകയാണ്. നമുക്ക് 24 വാർഡുകാരാണുള്ളത്. നമ്മുടെ എല്ലാ വാർഡുകളിലും ഒക്ടോബർ മാസത്തിൽ ഒന്നാം മാസം എന്ന നിലയിൽ നമ്മൾ 10 ദിവസം നമ്മുടെ കൂടാരിയോഗങ്ങളിലുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഓരോ വീടും മാറി മാറി 10 ദിവസം തുടർച്ചയായി ജപമാല ചെല്ലുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാർഡിന്റെ നമ്പർ അനുസരിച്ച് 1-ാമത്തെ വാർഡുകാർ 1-ാം തീയതി, 5-ാമത്തെ വാർഡുകാർ 5-ാം തീയതി, 10-ാമത്തെ വാർഡുകാർ 10-ാം തീയതി, 24-ാമത്തെ വാർഡുകാർ 24-ാം തീയതി എന്ന രീതിയിൽ കൂടാരിയും കൂടി നടത്തക്ക രീതിയിൽ 10 ദിവസം നിങ്ങൾ ക്രമീകരിക്കുക. നേരത്തെ തന്നെ ഭാരവാഹികളോട് പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ ഞാൻ അറിയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. തീയതി അനുസരിച്ച് നിങ്ങളുടെ വാർഡിന്റെ നമ്പറിലുള്ള തീയതി അനുസരിച്ച് കുടാരിയോഗം വരത്തക്ക രീതിയിൽ 10 ദിവസത്തേക്ക് നിങ്ങളുടെ കുടാരിയോഗത്തില് നിങ്ങളുടെ വാർഡിലെ കുടാരിയോഗം ക്രമീകരിക്കേണ്ടതാണ്. അന്നേ ദിവസം അനുസരിച്ചും സിസ്റ്റേഴ്സും ആ ജപമാലയിലും കുടാരിയോഗത്തിലും സംബന്ധിക്കുന്നതാണ്. ഇന്ന് നമ്മൾക്കായിട്ട് ഭജന നിർദ്ദേശം നൽകിയത് ഡിഗൻ ജോഷി കുട്ടുകലാണ്. അദ്ദേഹം നമ്മുടെ ഇടവകയിലേക്ക് ഡിഗൻ മിനിസ്ട്രിക്കായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഡിഗൻ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ജനുവരി മാസത്തിൽ അദ്ദേഹത്തിന്റെ പട്ടമാണ്. അതിന് ഒരുക്കമായിട്ട് ഉള്ള ക്രമീകരണങ്ങൾ, അതായത് പാസ്റ്റർ എക്സ്പീരിയൻസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് ഇടവകയിലെ കാര്യങ്ങൾ നടത്തേണ്ടത് എന്ന് പഠിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഇടവകയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമുക്ക് നല്ല നിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും അദ്ദേഹത്തിന് ജനുവരി മാസത്തിൽ നല്ലൊരു വൈദികനായി തീരുവാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ ജോഷിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസംഗത്തിലും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലും ഉള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും കുറവുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് തിരുത്താനും ഒക്കെ ഞങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. KCPC യുടെ ആഭ്യന്തരത്തിൽ എല്ലാ വർഷവും ലോഗോസ് ക്വിസ് നടത്താറുണ്ട്. ഇതും കാരുണ്യത്തിന്റെ വചനം നമ്മളിൽ കൂടുതൽ പേരിടുന്നതിന് വേണ്ടിയാണ്. ഈ വർഷത്തെ ലോഗോസ് ക്വിസ് മത്സരം പരീക്ഷ നടത്തുക അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 വരെയുള്ള സമയത്ത് നമ്മുടെ സ്കൂളിൽ വെച്ച് ആയിരിക്കും. അതുകൊണ്ട് ലോഗോസ് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് പേര് നൽകിയിരിക്കുന്ന എല്ലാവരും അടുത്ത ഞായറാഴ്ച 11-4 കഴിയുമ്പോൾ നമ്മുടെ ഹൈസ്കൂളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പുല്ലാട്ട് സംഘോച്ചൽ നമ്മുടെ ഇടവകാംഗം കഴിഞ്ഞ ദിവസം നിര്യാതനായി. അദ്ദേഹത്തിന്റെ പ്രതിസംസ്കാര ശുശ്രൂഷകളും നടന്ന് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഓഫീസ് കുർബാനയ്ക്ക് ശേഷം നമുക്ക് ചൊല്ലാവുന്നതാണ്. KCPC ആഭ്യന്തരത്തിൽ നടക്കുന്ന ബൈബിൾ കലോത്സവത്തിന്റെ 2-ാമത്തെ ഘട്ടം കൊറോണ തരത്തിലുള്ള മത്സരം നമ്മുടെ ഇടവകയിൽ വെച്ച് ഇന്നലെ നടത്തുകയുണ്ടായി. ശുദ്ധ കൊറോണയിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങി ഓവറോൾ കിരീടം നേടുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. നമുക്ക് 149 പോയിന്റ് ലഭിക്കുകയുണ്ടായി. നമ്മുടെ തൊട്ട് താഴെയുള്ള സെക്കൻഡ് ലഭിച്ച ശുദ്ധമിടവകയ്ക്ക് 96 പോയിന്റ് ലഭിച്ചിട്ടുള്ളൂ. ഏതാണ്ട് 60-ൽ പരം പോയിന്റോടുകൂടി പോയിന്റ് കൂടുതൽ വാങ്ങി നമുക്ക്
ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. മത്സരത്തിലെ വിജയികളായത് ഇവരൊക്കെയാണ്. സൂപ്പർ സീനിയർ വിഭാഗം ലളിത ഗാനം സെക്കൻഡ് പ്രൈസ് ജോജി എന്ന് പറയും. പ്രസംഗം ഫസ്റ്റ് പ്രൈസ് മാത്യു ചെറുനാനിക്കൽ. കഥാപ്രസംഗം ഫസ്റ്റ് പ്രൈസ് ആനി നയനാമരുതത്തിൽ. സംഗീതനാലകം സെക്കൻഡ് സാലി മരങ്ങാലിൽ. പുരാതന പാട്ട് ഫസ്റ്റ് ജോക്കുട്ടി മേലേടത്ത്. സൈജു നടുപ്പറമ്പിൽ. അജുമൻ ഇരട്ടച്ചതയിൽ. ബിനു ചന്ദനാൽ. ജ്യോതി ഐലാലത്ത്. ബീന കാവനാൽ. ആലി നയനാമരുതത്തിൽ. സീനിയർ വിഭാഗത്തിലെ ലളിതഗാന ഫസ്റ്റ് അരുൺ കുക്കുംബേ. സെക്കൻഡ് ജതി തട്ടാമല്ലത്തിൽ. പ്രസംഗം ഫസ്റ്റ് ജതി തട്ടാമല്ലത്തിൽ. കഥാപ്രസംഗം ഫസ്റ്റ് മരിയ പാറടിയിൽ. സംഗീതനാലകം തേട് മാത്യു ചന്ദ്രപ്പള്ളി. ചിത്രരചന തേട് മരിയ വേണാട്ട്. സമൂഹ നൃത്തം സെക്കൻഡ് സിനി തിരുവക്കാട്ടിൽ. തീയ വെള്ളനാൽ. ആശ്വി മരിയ കുഴിപ്പറമ്പിൽ. പെല്ലാമോൾ മരങ്ങാലിൽ. തീയ കളപ്പുരയിൽ. മരിയ പാറടിയിൽ. അൻവേരി പതിയിൽ. മാർഗങ്ങളിൽ സെക്കൻഡ് പെല്ലാമോൾ മരങ്ങാലിൽ. മരിയ പാറടിയിൽ മരിയ വേണാട്ട്. ചിനി തെരുവക്കാട്ടിൽ. അനിലാമോൾ ഐനാലത്ത്. ക്രിസ്റ്റീന തെരുവക്കാട്ടിൽ. സ്റ്റെബീന മാവേലി. നാടകം ഫസ്റ്റ് അരുൺ കൂക്കുമ്പേൽ. സ്റ്റെബിൻ തട്ടാമറ്റത്തിൽ. മാത്യു ചന്ദ്രപ്പള്ളി. ആലി ചന്ദ്രുമ്പിൽ. അഖിൽ ഉറുമ്പിൽ. ജെറിൻ തെരുവക്കാട്ടിൽ. ജിസ്മിൻ ചെറവാലെ. ക്രിസ്റ്റീന ചെറവാലെ. വിഷ്ണുനാന്തം ഫസ്റ്റ് ഫിൽജി ഉറുമ്പിൽ. മേഘ കുക്കുംബേ. ചിനി തെരുവക്കാട്ടിൽ. ടെലിൻ ചന്ദലാൽ. ദിയാൻ കളപ്പുരയിൽ. ജെറിൻ തട്ടാമറ്റത്തിൽ അരുൺ കുക്കുംബേൽ. പരിചയമുട്ടുകളിൽ ഫസ്റ്റ് ടുബി കുന്നപ്പള്ളി. സാജൻ മുണ്ടുപിഴക്കിൽ. ക്രിസ്റ്റോൺ തെരുവക്കാട്ടിൽ. തോമസ് കുട്ടി ഏലന്താനത്ത്. ജോസ്ജി ചുളക്കാട്ട്. സച്ചിൻ ഏലന്താനത്ത്. മാത്യു ചന്ദ്രപ്പള്ളി. സിബി മൂലക്കാട്ട്. ജൂനിയർ വിഭാഗം ലളിതഗാനം ഫസ്റ്റ് ബിബിൻ തെരുവക്കാട്ടിൽ. സെക്കൻഡ് കെവിൻ പറക്കാടംപതിയിൽ. പ്രസംഗം ഫസ്റ്റ് നിക്കോൾ ചന്ദ്രപ്പള്ളി. കഥാപ്രസംഗം ഫസ്റ്റ് സിയാര ആൻ കളപ്പുരയിൽ. സിംഗിൾ ഡാൻസ് ഫസ്റ്റ് ആതിര നടുപ്പറമ്പിൽ. സെക്കൻഡ് ജബീന തട്ടാമറ്റത്തിൽ. സംഗീതനാലപനം ആലാപനം സെക്കൻഡ് സിയ കളപ്പുരയിൽ. ചിത്രരചന സെക്കൻഡ് ആൽബി വേണാട്ട്. തേഡ് ബെൻസിസ് തട്ടാമറ്റം. വൈദ്യുസ് ഫസ്റ്റ് രാഹുൽ കണിയാർപുരിയിൽ. സെക്കൻഡ് നിക്കോൾ ചന്ദ്രപ്പള്ളി. സമൂഹ നൃത്തം ഫസ്റ്റ് ജബീന തട്ടാമറ്റത്തിൽ. കൃപ നടുപ്പറമ്പിൽ. നിക്കോൾ ചന്ദ്രപ്പള്ളി. ആതിര നടുപ്പറമ്പിൽ. ഐരിൻ ചന്ദ്രപ്പള്ളി. അഞ്ജന വെളിമറ്റത്തിൽ. അഞ്ജലി കപ്പുകാലായി. മിഷൻ ലീഗിന്റെ രൂപതാതല മത്സര വിജയികള്. കവിതാരചന ഫസ്റ്റ് അനിസി വെള്ളമറ്റത്തിൽ. ചിത്രരചന സെക്കൻഡ് മരിയ വേണാട്ട്. ഇവര് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒത്തിരിയേറെ പരിശീലനം ഇവര് നടത്തുകയുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് ഇത് നേടിയെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. കഴിഞ്ഞ ഓണാം അവധിയും അതിന് മുൻപും ഒക്കെയായിട്ട് പ്രത്യേകിച്ച് ഡാൻസിനും മാർഗങ്ങളിലും ഒക്കെയുള്ള കുട്ടികൾ അവരുടെ വെക്കേഷൻ കാലമൊക്കെ നേരിടുന്നത് വെച്ച് അതിനുവേണ്ടി ഒത്തിരിയേറെ അധ്വാനിച്ച് ആ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ മാതാപിതാക്കളെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവര് അതിന് സമ്മതം നൽകിയതുകൊണ്ടാണ് ആ കുട്ടികൾ അത്രമാത്രം നന്നായി അതിൽ സഹകരിച്ചത്. അപ്പൊ അവരുടെ പ്രത്യേകമായ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ഇവിടെ വെച്ച് നടത്തിയപ്പോൾ ഇത് ഭംഗിയായി നടക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഉണ്ടാകണം. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനായി നമ്മുടെ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് അലക്സ് മാത്യു, ജോൺസൺ കെ കെ, സുനിൽ തോമസ്, ജോൺസൺ, ഷീബ മനോജ്, ആൻസി മാത്യു, ദിലീപ്, ബാബു എബ്രാഹം, സൈജു മാണി, മിനി ജോസ്, ആലി സമി, സ്റ്റെഫിൻ സാജു, ആഷി മരിയ എന്നീ അധ്യാപകരും, അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾ അബി, ബെബിമോൾ, റെയ്നു, ഫിൽജി, ജോസ്മോൻ, ആദർശ്, മെൽവിൻ, അഖിൽ, ജോസ്, സിനി എന്നീ യുവജനങ്ങളും പ്രത്യേകമായി ഇത് കണ്ടക്ട് ചെയ്യാനായിട്ട് നേതൃത്വം കൊടുത്ത് ഈ അധ്യാപകരെയും അതുപോലെ തന്നെ ഈ യുവജനങ്ങളെയും ഇടവകയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊറോണയിലെ ഏറ്റവും നല്ല രീതിയിൽ കലാമത്സരത്തിലും അതുപോലെ തന്നെ
ഈ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ എല്ലാ അധ്യാപകരെയും യുവജനങ്ങളെയും മത്സരാ വിജയികളെയും അതിന് എല്ലാവിധ സഹായ സഹകരണം നൽകിയ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് നമ്മുടെ ഇടവകയിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആണ്. പ്രത്യേകമായി ഇതിനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുക സിസ്റ്റർ ദാനിയാണ്. സിസ്റ്റർ ദാനിയ ഈ ദിവസങ്ങളിലെല്ലാം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ ബാക്കി സമയം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ച് അത് പ്രത്യേകമായി സിസ്റ്ററിനെ അഭിനന്ദിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. സിസ്റ്റർ ചെയ്ത വലിയ ത്യാഗം നമ്മുടെ ഇടവകയെ ഒരു പടി കൂടി മനുഷ്യർക്ക് ഉയർത്തി കാണിക്കുവാനായിട്ട് കഴിഞ്ഞു. സിസ്റ്ററിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡല നേതൃത്വത്തിൽ എല്ലാ സിസ്റ്റേഴ്സും ഇതിനോട് ആത്മാർത്ഥമായി സഹകരിച്ചിരുന്നു. അതുപോലെ തന്നെ കോട്ടയം അതിരൂപത ഫെസ്റ്റിവലിന്റെ ആഭിമുഖ്യത്തിൽ വൈസ് മൗണ്ടിൽ വെച്ച് നടന്ന വോളിബോൾ ടൂർണമെന്റില് ഒന്നാം സ്ഥാനം നമ്മുടെ ടീം കരസ്ഥമാക്കുകയുണ്ടായി. ഈ വോളിബോൾ ടീമിലെ അംഗങ്ങള് സാബു ചെറുവാലെ, മാത്തുക്കുട്ടി കൗന്തുങ്കൽ, കൃഷ്ണൻ കുന്നത്ത്, ജോജി കല്ലനാൻ, ഫിലിപ്പ് സർശേരി, അരുൺ കൂക്കുമ്പേൽ, ജിസ്മിക് ചെറുവാലെ, എബിൻ മേക്കാട്ട് ഈ ടീമിലെ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഇടവകയിലെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്നാല് ഒത്തിരിയേറെ നന്മകൾ സമൂഹത്തിലായിരിക്കുവാനും മറ്റൊരു മുമ്പിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുവാനും സാധിക്കും. ഒക്ടോബർ മാസം 2nd ഞായറാഴ്ച നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഇൻസ്പെക്ഷൻ വരികയാണ്. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒത്തിരിയേറെ നന്നായിരുന്നു എന്ന് അവരെ അഭിനന്ദനം അറിയിച്ചിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എത്താനായിട്ട് കഴിയാതെ പോയത്. അപ്പോൾ ഈ വർഷം തീർച്ചയായും നമുക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അതിന് ഇടവക്കാരുടെയും പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും അന്മാർത്ഥമായ പ്രാർത്ഥനകളും അതുപോലെ തന്നെ കുട്ടികളെ ഇക്കാര്യത്തിൽ നല്ല രീതിയിൽ ക്രമീകരിക്കുന്നതിന് മാതാപിതാക്കളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഒക്ടോബർ മാസം 2nd ഞായറാഴ്ച 9:10 തന്നെ എല്ലാ കുഞ്ഞുങ്ങളും എത്തിച്ചേരുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. അതിന് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ രാവിലെ പ്രത്യേക പരിശീലനം നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺഡേ സ്കൂളിലെ കുട്ടികളെ എല്ലാവരും തന്നെ 9:10 ആകുമ്പോഴത്തേക്ക് പള്ളിയിൽ എത്തുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അധ്യാപകരും ഇക്കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എഴുന്നേറ്റ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ജീവിതായ ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി നിർണയം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടു കൂടെ. ായ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവുപുത്രന്റെ രഹസ്യസത്മാവുമായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ രഹസ്യമാനവും ഒരു സ്ഥിതി ആത്മസമർപ്പണത്തിലൂടെ സകലത്തിന്റെ മഹത്വം ഞങ്ങൾ കൊലപ്പെടുത്തിയല്ലോ. എന്റെ പഠനധാനത്തിന്റെ ശക്തിയെ അറിയിക്കുന്നതിന് നിന്നോട് ഐക്യപ്പെടുന്നതിന് ഞങ്ങളെ അർഹരാക്കി. തിരിച്ചറിയേക്കുന്ന വഴി ഞങ്ങളെ പരിപരീക്ഷിച്ച നിനക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. സകലത്തിനെയും പരിശുദ്ധവും ചിലതായുമായ തിരിച്ചറിയേക്കുന്ന സഭയിലുമെന്ന് മഹത്വപ്പെടുത്ത രോഗികളെ സുഖപ്പെടുത്തുകയും പീഡിതരെ ആശ്വസിക്കുകയും ചിരനിശ്ചിതമായ പോലെ മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുവാൻ അവിടുന്ന് നമ്മെ നിശ്ചലാക്കട്ടെ. അവിടുത്തെ കുരിശിനാൽ രക്ഷിക്കപ്പെട്ട നിങ്ങളെ അവിടുത്തെ കൃപാലനം സമർത്ഥമായി വർഷിക്കട്ടെ. തന്റെ പ്രത്യാപനത്തിന് വിശുദ്ധനോട് തന്റെ വലതുഭാഗം നിലക്കുവാൻ ഇതിന് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ശക്തിയാകട്ടെ. അവിടുത്തെ ആവേശമായ ഹൃദയം കിളവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേ പാവങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഈ ഒരു